ഇത് മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ പാഷൻ പ്രോ ജനറൽ സർവീസ് ആയിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിനൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു ചെയിൻ്റെ കണ്ടീഷൻ, അതേപോലെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ബ്രേക്ക് ഒരു പ്രാവശ്യം ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാനാണ്. അപ്പോൾ നമുക്ക് ഈ തവണയും കൂടി ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കാം. അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാറ്റി നമുക്ക് മാറ്റിയിടാം കേട്ടോ. ചെയിൻ്റെ സൗണ്ട് ചെയിൻ അത്യാവശ്യം ഒരുവിധം വലിച്ചെത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇത് വണ്ടി വന്നപ്പോൾ കിടക്കുന്ന ചെയിൻ ആയിരിക്കണം, കാരണം അത് മാറ്റിയതായിട്ട് തോന്നണില്ല. അപ്പോൾ അതൊന്നും മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അഡ്ജസ്റ്റിങ്ങിൽ ഒരുവിധം ആയിട്ടുണ്ട്. ഒന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ സേഫാണ്, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്താലും കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറേ കഴിയണ്ട, ഓൾറെഡി ഇപ്പോൾ തന്നെ സൗണ്ട് ഉണ്ട്. അതപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, ഞാനൊരു എസ്റ്റിമേറ്റിൽ അതും കൂടി പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. സ്പോക്കറിൻ്റെ കണ്ടീഷൻ ഇതാണ്, അതെ അതിൻ്റെ ആ പല്ലുകളൊക്കെ നോക്കുമ്പോൾ വളരെ ടേപ്പറായ രീതിയിലേക്കായി തേമാനം വന്നിട്ടേ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്ററും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ആ മൈലേജുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ തീരെ വലിയ ബ്ലോക്ക് എന്നൊന്നും പറയാനൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഫംഗ്ഷൻ, ആ എയർ ഫിൽറ്റർ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്ലഗ് അടക്കം ഉള്ള ആ ഫംഗ്ഷനൊന്ന് കറക്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നമ്മൾ ഇത് അതിൻ്റെ എൻജിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കവറാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഓയിൽ മയം കണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഈ ഭാഗമൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഓയിൽ സീലൊക്കെ പോയി നിൽക്കണം, കാരണം ഓയിൽ സീലൊക്കെ പോയിട്ട് ഓയിലിൻ്റെ നനവുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഓയിൽ സീലും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ഈ സൈഡ്. പിന്നെ നമുക്ക് അതിൻ്റെ വരുമ്പോഴത്തേക്കും ഹാൻഡ് വയറിങ്ങിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഇൻഡിക്കേറ്ററുടെ ഒരു സൈഡ് ചെറിയൊരു ടൈം ലാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്താണ്. അപ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ തിരിയുന്നിടത്ത് ഇങ്ങനെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് തിരിഞ്ഞ് മൊത്തം കട്ടായിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി സോൾഡർ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിള് ഓൾറെഡി അതിൻ്റെ ഇന്നർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി മീറ്ററിനൊന്ന് വർക്കിംഗ് ആക്കിയിടണം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പാഡ് നമുക്ക് അത്യാവശ്യം ഉണ്ട്. അതുപോലെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കി മതി. ഈ ബൂട്ടുകളൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് ഓവറായി ബഡ്ജായ മാതിരി നിൽക്കുന്നുണ്ട്. ഒന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അല്ല എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂട്ടി പ്രാവശ്യം നമ്മൾ ചെയ്തേക്കണം, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. എന്നിട്ട് മൈലേജിൻ്റെ ദിവസമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ള ദിവസമൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാം. കാരണം അത്യാവശ്യം ഹെഡിലൊക്കെ കരിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയൊക്കെ നോക്കുമ്പോൾ ബാറ്ററി 2022 ആമറൗണ്ട് ബാറ്ററി ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെക്കപ്പിലേക്കൊന്നും പോകില്ല, കാരണം എന്താ വെച്ചാൽ എന്തായാലും വാറണ്ടി പീരീഡിലുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹെഡിൽ കരി ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സൈലൻസറിൻ്റെ മൗത്തിലൊക്കെ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ നമുക്ക് ഈ എയർ ഫിൽറ്റർ കാർബറേറ്റർ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മൈലേജൊക്കെ ടാക്കോമീറ്ററിനെ വെച്ചിട്ട് മൈലേജ് പക്കയായിട്ട് ക്ലീൻ ട്യൂൺ ചെയ്ത് തരാമേ. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് പരമാവധിയും കിട്ടാമെന്നിട്ട് മാക്സിമത്തിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യും ഇട്ടേക്കാം. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ടും കുറവുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്രോളിൻ്റെ കൺസംഷൻ കുറച്ച് വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, കാലത്തെടുക്കുമ്പോൾ ചോക്കിട്ടടിക്കേണ്ട സിറ്റുവേഷൻ വരും കേട്ടോ. അതൊരു കംപ്ലൈൻ്റ് അല്ല, പെട്രോൾ ചിലവ് കുറയ്ക്കുമ്പോൾ കാലത്ത് മാത്രം ഒന്ന് ചോക്കിട്ട് കൊടുക്കേണ്ടി വരും. ചോക്ക് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ചോക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയും കേസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയിൻ സ്പോക്കറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഇടാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തോ. ഇനി ചെയിൻ സ്പോക്കറ്റ് മാറ്റണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ. കാരണം ചെയിൻ സ്പോക്കറ്റ് മാറ്റിയില്ലാന്ന് ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ്റെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതാണ്ട് അതിൻ്റെ ലൈഫ് ഒരു 90% കഴിഞ്ഞ് നിൽക്കുകയാണ് ചെയിൻ സ്പോക്കറ്റിൻ്റെ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞായി. ഓക്കെ.